നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ബാർ ഉടമകളുടെ അസോസിയേഷൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഡേവിസ് പത്താടൻ, അബ്കാരി വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ചെയർമാനായ ശ്രീ സി കെ മണിശങ്കർ, ഒപ്പം ആരോഗ്യ വിദഗ്ധനായ ഡോക്ടർ പത്മനാഭ ഷേണായി എന്നിവരാണ്. ആദ്യം ശ്രീ ഡേവിസ് പത്താടൻ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ഇപ്പോൾ അനന്തൻ ഏറ്റവും ഒടുവിൽ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ ഈ ബെവ്ക്യു ആപ്പ് അല്ലെങ്കിൽ ഒരു ആപ്പ് വഴിയുള്ള സംവിധാനത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെന്നാണോ? എന്താണ് നിങ്ങൾക്ക് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരങ്ങൾ? ആപ്പ് വഴി പോകുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. നമ്മൾ ആപ്പ് വഴി പ്രായോഗികമല്ല എന്നുള്ളത് കഴിഞ്ഞ ഇതിൽ നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞതാണ്. ആപ്പ് തികച്ചും ഒരു പരാജയമായിരുന്നു. അപ്പൊ ആപ്പില്ലാതെ തന്നെ നമുക്ക് നിലവിലുള്ള പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് നമുക്കിത് വിൽപ്പന നടത്താവുന്ന കാര്യങ്ങളുള്ളൂല്ലോ. അതായത് കൃത്യമായിട്ട് മാസ്ക് ധരിച്ച് ഹാൻഡ് കൈ കഴുകി സാനിറ്റൈസർ ഉപയോഗിച്ച് അതുപോലെ നമുക്കിപ്പോൾ 2 മീറ്റർ അകലം പാലിച്ച് ആ രീതിയിൽ ക്രമീകരിച്ച് കൃത്യമായിട്ട് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഇപ്പം നമുക്ക് 309 ഔട്ട്ലെറ്റുകൾ ഗവൺമെൻറ്റിൻ്റെയും അതായത് KSPC ഷോപ്സ് 270 ഉണ്ട്, കൺസ്യൂമർ ഫെഡിൻ്റെ 39 ഉണ്ട്, അപ്പം 309 ഉണ്ട്. അതുപോലെ ബാർ ലൈസൻസും ബാറും പിന്നെ ബിയർ ആൻഡ് വൈൻ പാർലറും കൂടുമ്പോൾ ഏകദേശം 867 ഉണ്ട്. അപ്പോൾ 1176 ഔട്ട്ലെറ്റുകൾ ഈ അകലം പാലിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവർത്തിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. നമ്മൾ ആപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ആപ്പ് പ്രായോഗികമല്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കഴിഞ്ഞ COVID-19 കാലഘട്ടത്തിൽ നമ്മളത് നടപ്പിലാക്കിയപ്പോൾ അത് ആപ്പിൻ്റെ ഒരു പ്രവർത്തന രീതി നമുക്കറിയാം. ഒരു സാധാരണക്കാരൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനുശേഷം ഒരു OTP നമ്പർ കിട്ടി, അത് അത് അതിൽ അദ്ദേഹത്തിനൊരു സമയവും എല്ലാം നിശ്ചയിച്ച് കൊടുക്കുകയും ആ സമയപ്രകാരം ആ സമയത്തിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ പിന്നെ അദ്ദേഹത്തിന് അത് ലഭിക്കും, അത് ക്യാൻസലായി പോകും. അതുപോലെ തന്നെ ഒരു സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിച്ച് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇത്തരം സംവിധാനങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അവർ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥ വരും. അത് തന്നെ ആവശ്യമില്ലാത്തിട്ടുള്ള ഇത് കോവിഡ് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കും. അതേസമയം ഞങ്ങളെ സംബന്ധിച്ച് ഹോട്ടൽ അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾക്ക് പറയുകയാണെങ്കിൽ 100% പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് 2 മീറ്റർ ദൂരം നമുക്ക് മാർക്ക് ചെയ്ത് ടെമ്പറേച്ചറും ഹാൻഡ് സാനിറ്റൈസറും അതുപോലെ ഹാൻഡ് വാഷും എല്ലാം നടപ്പിലാക്കിക്കൊണ്ട് കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ 1176 ഔട്ട്ലെറ്റുകൾ ഒരുമിച്ച് തുറക്കുമ്പോൾ തന്നെ 1-2 ദിവസത്തെ ഒരു തിരക്ക് മാത്രമേ പിന്നെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പോകും. ഇനി അങ്ങനെ ഏതെങ്കിലും ഔട്ട്ലെറ്റുകളുടെ മുമ്പിൽ ഓവറായിട്ടുള്ള തിരക്കുണ്ടെങ്കിൽ തന്നെ നമുക്ക് അധികാരികൾക്ക് അത് നിയന്ത്രിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആപ്പിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ശരി ഡോക്ടർ ഷേണായി, ഇപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് കേട്ടൊരു വാർത്ത, പത്തനാപുരത്ത് സർജിക്കൽ സ്പിരിറ്റ്, അതും കോവിഡ് കെയർ സെൻ്ററിൽ നിന്ന് കടത്തിയ സർജിക്കൽ സ്പിരിറ്റ് കുടിച്ച് 2 പേർ മരിച്ചു, 2 പേരുടെ നില അതീവ ഗുരുതരമായി ഇരിക്കുന്നു എന്നൊരു ദാരുണമായ സംഭവം കേട്ടതിന് പിന്നാലെയാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ ബാറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ ഒരു ആശയക്കുഴപ്പം. ആപ്പ് വേണോ അല്ലാതെ വേണോ, ഈ ബാറുകൾ കൗണ്ടറിൽ നിന്ന് മദ്യം കൊടുക്കുന്നതിൽ മാത്രമായി ഒരു ഒരു രോഗം പടരാനുള്ള സാധ്യത, നമ്മൾ മറ്റിടങ്ങളിൽ ൊക്കെ തുറന്നു കൊടുക്കുമ്പോൾ ഇവിടെ മാത്രമായ ഒരു പ്രത്യേക റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ബാർ ഉടമകൾ പറയുന്നത് പോലെ കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് അവരൊരു സംവിധാനം ഏർപ്പെടുത്തുകയാണെങ്കിൽ ഈ അശാസ്ത്രീയമായ ഒരു ആപ്പ് ഉണ്ടാക്കുകയും ആ ആപ്പ് പൊട്ടിത്തകർന്നു പോയി അവിടെ ആൾക്കൂട്ടവും തമ്മിൽ തല്ലും ഉണ്ടാവുകയും ചെയ്യുന്നതിലും നല്ലത് അവർ പറയുന്നത് പോലെ കൃത്യമായ ഒരു സംവിധാനം ഏർപ്പെടുത്തിയാൽ അതിൽ വേറെ റിസ്കുകളുണ്ട്. ഡോക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആശങ്കകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഡോക്ടറുടെ ചിന്തകൾ എന്തൊക്കെയാണ്? എനിക്ക് തോന്നുന്ന 2 കാര്യമാണ്. നമുക്കിപ്പോൾ എന്ത് ഒരു കൊറോണയ്ക്ക് ബാറാണെന്നോ കല്യാണമാണെന്നോ മരണമടക്കാണെന്നോ ഒന്നും വ്യത്യാസമില്ല. എവിടെ തിരക്കുണ്ടാകുന്നു അവിടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അത് പകരും. അത് മരണ വീട്ടിലുള്ളവരാണെങ്കിലും അത് വേറെ എന്തെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്നവരാണെങ്കിലും എവിടെയാണെങ്കിലും അതുപോലെ തന്നെയാണ് അസുഖം പകരുന്നത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ബാറിൽ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മദ്യാസക്തിയുള്ള ആളുകൾ മദ്യപാന്മാരായ ആളുകൾ മാസ്ക് ശരിയായിട്ട് വെക്കാതിരിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കോവിൻ ആപ്പിന്റെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് പോയി. സ്റ്റോക്ക് ഇനഫ് വാക്സിൻ സ്റ്റോക്ക് ഉള്ളപ്പോൾ മിനിറ്റ് മിനിറ്റിന് വെച്ചിട്ട് അവിടെ നല്ല രീതിയിൽ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റിയിരുന്നു കോവിൻ ആപ്പിൽ.
അതിനുശേഷം വാക്സിൻ ഷോർട്ടേജ് വന്നപ്പോഴാണ് കോവിൻ ആപ്പിലും ഒരു പ്രശ്നം വന്നത്. അപ്പൊ കോവിൻ പോലെയുള്ള വളരെ അത് രാജ്യത്തൊട്ടാകെ ഒരു ദിവസം 30 ലക്ഷം 40 ലക്ഷം ആളുകൾക്ക് വാക്സിൻ കൊടുക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ ആപ്പ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ടോക്കൺ കൊടുത്ത് മുന്നോട്ട് പോയാൽ തിരക്ക് ഡെഫിനറ്റ്ലി ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ അതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്, അത് ഗവൺമെന്റ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഒരു ആപ്പ് അശാസ്ത്രീയമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗുണത്തെക്കാൾ കൂടുതൽ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ സമയത്തിന് വരുന്നില്ല, അല്ലെങ്കിൽ വരാൻ സാധിച്ചില്ലെങ്കിൽ തിരക്ക് ഒഴിവാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു സംശയവുമില്ല. അത് ബാറാണെങ്കിലും കല്യാണമാണെങ്കിലും അല്ലെങ്കിൽ ഒരു പൊതുപരിപാടികളാണെങ്കിലും എവിടെയാണെങ്കിലും എന്ത് കടകളാണെങ്കിലും മാക്സിമം അവിടെ ക്രൗഡ് ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ പറയുന്നത് കൂടുതൽ നേരം കട തുറന്ന് വെക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ ഗുണം, ആ ഒരു പ്രത്യേക സമയത്ത് കടയിൽ വരുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയും. അല്ലെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയെ സംബന്ധിച്ച് നമുക്കറിയാം, ശനിയും ഞായറും ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണെന്ന് വെച്ച് വെള്ളിയാഴ്ച ആളുകൾ ഭയങ്കരമായിട്ട് കടകളിൽ ഇരച്ചു കയറി. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഒരിക്കലും നമ്മൾ ഉണ്ടാകാൻ ഇട വരുത്തരുത്. അതുപോലെ തന്നെ ഓപ്പൺ സ്പേസസ്, ഒരിക്കലും ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസസിൽ കഴിയുന്ന സെയിലുകളും കടകളും ഒഴിവാക്കുക. നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇരുന്ന് കഴിഞ്ഞാൽ, ഓപ്പൺ ആയ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ, അത് വായുസഞ്ചാരമുള്ള സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കോവിഡിന്റെ വ്യാപനം വളരെ കുറയും എന്ന് വളരെ കൃത്യമായ പഠനങ്ങളുണ്ട്. ഒന്നാമത്തെ അൺലോക്കിന്റെ സമയത്ത് നമ്മൾ പഠിച്ച ഒരു വലിയ പാഠമാണ്. തുറന്ന സ്ഥലങ്ങളിൽ, ബീച്ചുകളിൽ, അല്ലെങ്കിൽ അതുപോലെ പാർക്കുകളിൽ, അവിടെയൊന്നും രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ബസ്സുകൾ തുറന്നിടുകയാണെങ്കിൽ രോഗവ്യാപനം ഉണ്ടാകില്ല. അതേസമയം ACയുള്ള ബസ്സുകളാണെങ്കിൽ രോഗവ്യാപനം ഉണ്ടാകും. അപ്പോൾ എന്ത് കടകളാണെങ്കിലും, എന്ത് കച്ചവടമാണെങ്കിലും, ബാറാണെങ്കിലും, എന്ത് മദ്യശാലകളാണെങ്കിലും, എല്ലായിടത്തും തുറന്ന സ്ഥലങ്ങളിൽ, വായുസഞ്ചാരമുള്ള സ്ഥലങ്ങളിൽ ഡബിൾ മാസ്ക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗവ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കുറയും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഡിജിറ്റലായിട്ടാണെങ്കിൽ ഡിജിറ്റലായിട്ട്, ഡിജിറ്റൽ അല്ലെങ്കിൽ ഡിജിറ്റൽ അല്ലാതെ, എങ്ങനെയാണെങ്കിലും തിരക്ക് വളരെ കുറച്ച് നിർത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഈ മദ്യാസക്തിയായിട്ട് വരുന്ന ആളുകൾ അവരെത്രമാത്രം ഈ ഒരു തിരക്ക് പാലിക്കാതെ മാസ്ക് കറക്റ്റായിട്ട് വെച്ച് നിൽക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ നിൽക്കുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. പക്ഷെ അതും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഡോക്ടർ, ഈ മദ്യാസക്തിയിലേക്ക് വന്ന നമുക്ക് ഓർമ്മയുണ്ട്, ആദ്യത്തെ ലോക്ക്ഡൌണിന്റെ കാലത്ത് വലിയ ആശങ്കകളായിരുന്നു ഈ മദ്യാസക്തിയുള്ളവരിൽ നിന്ന്. ഒന്നോ രണ്ടോ പേരുടെ ആത്മഹത്യാ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ കുറിപ്പടി വേണം, അങ്ങനെ എന്തൊക്കെ ആശയക്കുഴപ്പവും എന്തൊക്കെ ചർച്ചകളും എന്തൊക്കെ തർക്കങ്ങളും ഉണ്ടായി എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് ഡോക്ടറും ആ ചർച്ചകൾ പങ്കെടുത്തതാണ്, ഞാനും അന്നൊക്കെ ചർച്ചകൾ നടത്തിയതുമാണ്. ഈ ഒരു ഇത്രയും സമയം നമ്മൾ കടന്നു പോകുന്നു കർശനമായ ലോക്ക്ഡൌണിലൂടെ, അല്ലെങ്കിൽ വലിയ രോഗബാധ നിരക്കിലൂടെയൊക്കെ പോകുന്നപ്പോൾ, ഈ മദ്യാസക്തിയുടെ ഒരു നിരക്ക് എങ്ങനെയാണ് കേരളത്തിൽ മദ്യാസക്തരായ ആളുകളുടെ നിരക്ക്? മദ്യാസക്തരായ ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്, മദ്യപന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ലോക്ക്ഡൌണിലുള്ള അത്ര ഒരു വിഡ്രോവൽ സിംപ്റ്റംസും ഹോസ്പിറ്റൽ അഡ്മിഷൻസും സെക്കൻഡ് ലോക്ക്ഡൌണിൽ കൂടിയിട്ടില്ല എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു കുറെ ആദ്യം അത്ര വിഡ്രോവലുള്ള ആളുകൾ ഫസ്റ്റ് ലോക്ക്ഡൌണിൽ തന്നെ അവരുടെ ഒരു വിഡ്രോവൽ ചികിത്സയ്ക്ക് വിധേയരായി കാണണം. അതുപോലെയുള്ള ഇപ്പോൾ മദ്യാസക്തി, ഫോർ എക്സാമ്പിൾ ആൽക്കോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് സീഷേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുന്നവരുടെ എണ്ണമൊക്കെ വളരെ ഒട്ടും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടാം വേവിൻ്റെ കാര്യത്തിൽ. അതൊരു നല്ല കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഒരു കാര്യം, ഈ ഇപ്പം നമ്മൾ ബാറുകൾ തുറന്നു കൊടുക്കുന്നത് ഒരിക്കലും മദ്യാസക്തിയുള്ളവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ. നമ്മൾ ബേസിക്കലി ഗവൺമെന്റിന്റെ ഒരു മേജർ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് ബിവറേജസ് കോർപ്പറേഷനും ആൽക്കഹോൾ റിലേറ്റഡ് ബിവറേജസുമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡെഫിനറ്റ്ലി ഗവൺമെന്റ്, കാരണം ഗവൺമെന്റിന് ഓൾസോ നീഡ്സ് ടു ഫങ്ഷൻ. അടുത്ത മാസം നമ്മുടെ ഗവൺമെന്റ് സിഗ്നിഫിക്കന്റ് റവന്യൂ ഒന്ന് ആൽക്കഹോളും ബിവറേജസുമാണ്, രണ്ട് ലോട്ടറി, മൂന്ന് പെട്രോളാണ്. അപ്പൊ ഈ മൂന്ന് റവന്യൂ സോഴ്സസിൽ നമ്മൾ ബിവറേജസ് ഒരു പരിധിയിൽ അടച്ചിട്ട് കഴിഞ്ഞാൽ ഗവൺമെന്റ് മുന്നോട്ട് പോകാനുള്ള പണമില്ലാതെ വരും. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഡെഫിനറ്റ്ലി ഇത് തുറന്നു കൊടുക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലെ ലിമിറ്റഡ് എക്കണോമിക്സിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള നോളജിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് ജീവിക്കണം, അതിനുള്ള ഒരു സംവിധാനം കൂടി, അതിനുള്ള ഒരു റവന്യൂ കൂടി ഇതിനകത്ത് നിന്ന് വരണം. അതുകൊണ്ടാണ് ബിവറേജസ് തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബിവറേജസ് തുറന്നു കൊടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഡെഫിനറ്റ്ലി തിരക്ക് ഒഴിവാക്കുക. അപ്പോൾ മദ്യാസക്തിയുള്ള ആളുകളുടെ ആദ്യത്തെ ലോക്ക്ഡൌണിൽ അത്രയും രണ്ടാമത് ലോക്ക്ഡൌണിൽ വന്നിട്ടില്ല എന്നുള്ളത്, അതായത് ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം വെച്ചിട്ട് ഒരു വിഡ്രോവൽ വന്നിട്ട് അവർക്ക് സീഷർ വരിക, അല്ലെങ്കിൽ അവർ വയലന്റ് ആകുക, അവർ ആത്മഹത്യാ പ്രവണതയിലേക്ക് നീങ്ങുക, അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ രണ്ടാമത്തെ ലോക്ക്ഡൌണിൽ എനിക്ക് തോന്നുന്നു ആദ്യം എത്ര ഉണ്ടായിരുന്നു, അതിന്റെ 5% താഴെ മാത്രമേ രണ്ടാമത്തെ ലോക്ക്ഡൌണിൽ വന്നിട്ടുള്ളൂ. അത് നല്ല കാര്യമാണ്. കാരണം കേരളം ഒരു മദ്യത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു എന്നുള്ളതിന്റെ ഒരു ഒരു സൂചന കൂടിയാണ്. അതായത് മദ്യം വളരെയധികം അഡിക്റ്റഡ് ആയിട്ട് 24 hours ആൽക്കഹോൾ ഡ്രിങ്ക് ചെയ്ത് മാത്രം ജീവിക്കാൻ സാധിക്കുന്ന ഒരാളുകളുടെ എണ്ണം വളരെ കുറയുന്നു എന്നുള്ളത് നല്ല കാര്യമാണ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ ഒരു ഒരു വർഷം കൊണ്ട് വന്നൊരു മാറ്റമാകാനാണ് സാധ്യത.
ശരി. ശ്രീ ഡേവിസ് പത്താടൻ, നമ്മൾ പല മേഖലകളിലും തൊഴിലാളികളെ ഇതെങ്ങനെ ബാധിച്ചു എന്ന് വളരെ ഗൗരവമായി ഈ ലോക്ക്ഡൗണും അല്ലെങ്കിൽ കോവിഡ് ബാധയും ഒക്കെ എങ്ങനെ ബാധിച്ചു എന്ന് ചർച്ച ചെയ്യാറുണ്ട്. വലിയൊരു വിഭാഗം ബാർ ജീവനക്കാരുണ്ട്, അവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ ഇങ്ങനൊരു എന്തായാലും പെട്ടെന്ന് നമുക്ക് ബാറിലിരുന്ന് മദ്യപിക്കുക എന്നതൊന്നും പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. ആ ഒരു ഈ വ്യവസായ മേഖലയിൽ അത്തരം തൊഴിലാളികൾ നേരിടുന്ന ഒരു വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഈ സാഹചര്യത്തിൽ? എന്നോടാണോ? അതെ. അതായത് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇത് ഈ ടൂറിസത്തിൻ്റെ ബാക്ക് ബോൺ ആണ്. അതുപോലെ ഒരു ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നേരിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ്. അതുപോലെ തന്നെ ഒരു വ്യവസായ മേഖലയാണ്. അതായത് നിരവധി ആളുകൾ, ഒരു 3000-ത്തോളം എൻ്റർപ്രണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ കഴിഞ്ഞ 51 ദിവസമായിട്ട്, 26/4/2021 മുതൽ നമ്മൾ പൂർണ്ണമായിട്ട് ലോക്ക്ഡൗൺ ആണ്. 51 ദിവസമായി. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ IT കഴിഞ്ഞാൽ പിന്നെ ടൂറിസം ഏറ്റവും കൂടുതൽ നമ്മുടെ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു മേഖലയാണ് ടൂറിസം. അപ്പോൾ ഇന്ന് ആ തൊഴിലാളികളെല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ സ്ഥാപനം അടച്ചിട്ടാൽ പോലും ഇലക്ട്രിസിറ്റിയുടെ ഫിക്സഡ് ചാർജും അതുപോലെ ബിൽഡിംഗ് ടാക്സും അതുപോലെ നിരവധി ഗവൺമെൻറ്റിന് തന്നെ കൊടുക്കേണ്ട ഡ്യൂസ് ബാധ്യതയായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് റിലീഫ് ഉണ്ടാവണം. കഴിയുന്നതും നേരത്തെ ഞങ്ങൾക്കിത് തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇപ്പം നമ്മൾ ഈ ആപ്പ് പാഴ്സലായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ആലോചിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് ലാഭകരമല്ല. പക്ഷേ ഗവൺമെൻറ് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ 309 ഔട്ട്ലെറ്റുകൾ മാത്രം തുറന്നാൽ അതുണ്ടാക്കാവുന്ന തിക്കും തിരക്കും, അത് കോവിഡിന് എന്തുമാത്രം പ്രതികൂലമായിരിക്കും എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഗവൺമെന്റിനോട് സഹകരിച്ചുകൊണ്ടാണ്. ഡോക്ടർ ഷേണോയ് സൂചിപ്പിച്ച കാര്യങ്ങൾ താങ്കൾ കേട്ടല്ലോ. അതായത് കോവിഡിന് അങ്ങനെ ബാറാണോ അല്ലെങ്കിൽ മരണവീടാണോ എന്നൊന്നുമില്ല. എവിടെ വേണമെങ്കിലും തിരക്കുള്ള എവിടെയും പടർന്നു പിടിക്കുന്ന സ്ഥിതി ഉണ്ടാകാം. ഞാൻ ചോദിക്കുന്ന ഇപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാറുകൾക്ക് ഇത്തരത്തിൽ സ്ഥലവും സൗകര്യവും ഒക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കാൻ പറ്റും. പക്ഷേ കേരളത്തിലെ എത്രത്തോളം ബാറുകൾക്ക് നമുക്ക് ആ ഒരു സ്ഥല സൗകര്യം, ഇത്രയും അകലം വിട്ടുകൊണ്ട് ആളുകളെ നിർത്തി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടൊരു വിൽപ്പന, എത്രത്തോളം ബാറുകൾക്ക് അതിനുള്ള സൗകര്യമുണ്ട്? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഷെനായ് സാർ പറഞ്ഞതുപോലെ എപ്പോഴും നല്ല എയർ സർക്കുലേഷനിൽ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിലായിരിക്കണം ഇതിന് ഏറ്റവും അനുയോജ്യം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലോസ്ഡ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകൾ തുറന്ന് പ്രവർത്തിക്കാത്തതും ബാറ് തുറന്ന് പ്രവർത്തിക്കാത്തതും. ഈ എല്ലാ പ്രോപ്പർട്ടികളും, ഇപ്പോൾ ബാർ ലൈസൻസ് ഉള്ള എല്ലാ പ്രോപ്പർട്ടികളും 3-സ്റ്റാർ ക്ലാസിഫിക്കേഷനെങ്കിലും ഉള്ളതാണ്. അപ്പോൾ ഈ 3-സ്റ്റാർ ക്ലാസിഫിക്കേഷനിൽ ഉള്ള സ്ഥാപനങ്ങളാണ് എന്ന് മാത്രമല്ല, നമ്മൾ ഇത്തരം പാഴ്സൽ കൊടുക്കുമ്പോൾ ഒരിക്കലും പ്രമിസസിൻ്റെ അകത്ത് കയറേണ്ട കാര്യമില്ല. പ്രമിസസിൻ്റെ അകത്ത്, അതായത് നമ്മൾ ബിൽഡിങ്ങിൻ്റെ അകത്ത് നിന്നും ഓപ്പൺ സ്പേസിലേക്കാണ് ഈ പാഴ്സൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫെൻസിങ്ങിന് പുറത്തുനിന്ന് തന്നെ അവരെ ഹാൻഡ് വാഷ് ചെയ്യിപ്പിച്ച് സാനിറ്റൈസ് ചെയ്ത് ടെമ്പറേച്ചർ നോക്കി അവിടെ പോലും ഈ 2 മീറ്റർ ദൂരത്തിൽ ലൈൻ വരച്ച് ആ ലൈനാക്കി നിർത്തി, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ദൂരപരിധി പാലിച്ച് നമുക്ക് അകലം പാലിച്ച് നമുക്ക് കൊണ്ടുവരുന്നതിന് ഒരു കുഴപ്പമില്ല. അത് ഓപ്പൺ സ്പേസാണ്. സാറ് പറഞ്ഞ പോലെയുള്ള ഓപ്പൺ സ്പേസിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള യാതൊരു സാധ്യതകളുമില്ല. ഒരിക്കലും ക്ലോസ്ഡ് ആയിട്ടുള്ള ഏരിയയിലല്ല നമ്മൾ കൊടുക്കുക. അപ്പോൾ കസ്റ്റമേഴ്സ് എപ്പോഴും ഓപ്പൺ സ്പേസിലായിരിക്കും. നമ്മളുടെ അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ യാർഡിൽ ഓപ്പൺ ഏരിയ ആയിട്ടുള്ള നമ്മുടെ പാർക്കിംഗ് യാർഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും ഇവരെ ലൈനപ്പ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവിടെ ഈ പറഞ്ഞ സ്പ്രെഡ് ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതകളും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലായാലും നമ്മൾ ആപ്പ് ഉപയോഗിച്ചും അല്ലാണ്ടും എല്ലാം ചെയ്തല്ലോ. അപ്പോൾ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ള ഒരു COVID-19 അങ്ങനത്തെ ഒരു കേസും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞങ്ങൾ അറിവില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്, ഞങ്ങൾ കൊടുക്കുന്നത് ഓപ്പൺ സ്പേസിലോട്ടാണ്. ഒരു ഗസ്റ്റും ഒരു കസ്റ്റമറും നമ്മളെ ബിൽഡിങ്ങിനകത്തോട്ട് കയറേണ്ട സാഹചര്യമില്ല. അത് എല്ലാ ഹോട്ടലുകൾക്കും ലഭ്യമാണ്. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞു പോകുന്ന എല്ലാ ഹോട്ടലുകളും, എല്ലാ ബാർ ലൈസൻസ് ഉള്ള ഹോട്ടലുകളും 3-സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സേഫാണ്, അത് 100% ഗ്യാരണ്ടീഡ് ആണ്. പിന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കറിയാം, നമ്മുടെ പോലീസ് അധികാരികളെല്ലാം അങ്ങനെ ലൈൻ വരച്ച് അത് ചെയ്യിപ്പിക്കുന്നതിനുള്ള മേൽനോട്ടം വഹിക്കുന്നുണ്ട്.
അപ്പൊ എന്തെങ്കിലും വയലേഷൻ ഉണ്ടായാൽ തന്നെ ഇപ്പൊ മാസ്ക് വയ്ക്കാതെ വന്ന ഒരു ഗസ്റ്റിന് പോലും നമ്മൾ കൊടുക്കില്ല, കൊടുക്കാൻ നമ്മൾ അവിടെ എൻട്രി തന്നെ റെസ്ട്രിക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ശരി, ഇപ്പോൾ അബ്കാരി വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് ചെയർമാൻ ശ്രീ സി കെ മണിശങ്കർ കൂടി നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആപ്പ് വേണമെന്നാണ് എക്സൈസ് വകുപ്പും ബെവ്കോയും ഒക്കെ അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇപ്പോൾ ഒരു ബെവ്ക്യൂ ആപ്പ് വരികയും അതുണ്ടാക്കിയ പൊല്ലാപ്പുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഏവരും കണ്ടതാണ്. നിലവിൽ ഒരു ആപ്പിന്റെ സഹായത്തോടെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഈ അൺലോക്ക് പ്രക്രിയയ്ക്ക് ഒപ്പം പോകാൻ കഴിയുമെന്നാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആപ്പ് വേണം എന്നൊരു നിർബന്ധം ആർക്കും ഉണ്ടായതുകൊണ്ടല്ല. നമുക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരമാവധി തിരക്ക് കുറച്ച് ക്യൂ കുറച്ച് ഇത് കൈകാര്യം ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് ബക്കോവിൻ്റെ 309 ഔട്ട്ലെറ്റുകളും 49 ഔട്ട്ലെറ്റുകൾ കൺസ്യൂമർ ഫെഡറേഷൻ്റേതുമാണ്. അവർക്ക് പുറമെ നമ്മുടെ ബാർ ഹോട്ടലുകൾക്ക് കൂടി ഇത് കഴിഞ്ഞ തവണ ആദ്യത്തെ ഭാഗത്ത് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാൽ പിന്നീട് അതൊക്കെ പരിഹരിക്കപ്പെട്ടു. അത് അന്ന് വെച്ചിട്ടുള്ള ഒട്ടനവധി നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ബിവറേജസ് കോർപ്പറേഷനും ഗവൺമെൻറ്റും ആലോചിച്ചിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ആപ്പ് ഉള്ളതാണ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നതാണ് ഗവൺമെൻറ് കണക്കാക്കുന്നത്. എന്നാൽ ആപ്പ് നടപ്പിലാക്കേണ്ടി വരുമ്പോൾ ഇന്നലെ ഗവൺമെൻറ് പ്രഖ്യാപിച്ചതുപോലെ നാളെ മുതൽ ഷോപ്പുകൾ തുറക്കാൻ കഴിയണമെന്നില്ല. അതിനൊരു 4-5 ദിവസങ്ങൾ കൂടി അഡീഷണലായിട്ട് വേണ്ടി വരും. കാരണം പഴയ ആപ്പ് തന്നെയാണല്ലോ, അതിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മാത്രം മതി. അങ്ങനെ വരുത്തുമ്പോൾ ഈ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ മാത്രം 9 തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഈ 20% 30% മുകളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉള്ളതാണ്. അപ്പോൾ 20% കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുള്ള കേരളത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ പഞ്ചായത്തുകളിൽ ഉള്ള ഔട്ട്ലെറ്റുകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അത് ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് കൈകാര്യം ചെയ്യുന്ന ഏജൻസി ഏൽപ്പിച്ച് അവർ അത്തരം മദ്യഷാപ്പുകൾ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾക്ക് അടിയന്തരമായും പരിഹാരം കാണാൻ കഴിയണം. അപ്പോൾ നേരത്തെ എറണാകുളത്ത് ഒരു ആൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് തൃപ്പൂണിത്തുറയിലായിരിക്കും, തൃപ്പൂണിത്തുറക്കാരന് കിട്ടുന്നത് മറ്റവിടെ ആലുവയിലായിരിക്കും. അങ്ങനെ ചില കുഴപ്പങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. അത്തരം കഴിഞ്ഞ തവണ നടപ്പാക്കിയപ്പോൾ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ കൂടി പരിഹരിച്ചു കൊണ്ടാകണം ഇത്തവണ ഇത് നടപ്പാക്കേണ്ടത് എന്നാണ് ഗവൺമെൻറ് ആലോചിച്ചിട്ടുള്ളത്. അത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തിക്കും തിരക്കും ഒഴിവാക്കി അവരറിയിക്കുന്ന നിശ്ചിത സമയത്ത് മാത്രം ഈ ഉപഭോക്താവ് ചെന്ന് വാങ്ങണം എന്ന് കണക്കാക്കിക്കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ശരി, വളരെ നന്ദി ശ്രീ സി കെ മണിശങ്കർ. ഒരു സാങ്കേതിക പ്രശ്നം കാരണം താങ്കളിലേക്ക് എത്താൻ വൈകി, എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയവുമായി, ക്ഷമിക്കണം അതിൽ. വളരെ നന്ദി ഡോക്ടർ ഷേണായി, ഒപ്പം ശ്രീ ഡേവിസ് പത്താടൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങളുണ്ട്, ഒരു തെറ്റുകുറ്റങ്ങളില്ലാത്ത ഒരു ആപ്പാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല മാർഗം എന്നത് തന്നെയാണ് വിദഗ്ധർ ഇക്കാര്യത്തിൽ പറയുന്നത്.